നമസ്കാരം. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശ്രീരാമനെ വരവേൽക്കുന്ന അയോധ്യയുടെ പ്രതീതിയാണ് ഇന്ന് യു പിയിലെങ്ങും. ആഘോഷങ്ങൾ ഉച്ചസ്ഥായി. രണ്ടു നാളുകൾക്കപ്പുറമുള്ള രാമക്ഷേത്ര ശിലാസ്ഥാപനം ഒരു രണ്ടാം പട്ടാഭിഷേകമാണ് അവർക്ക്. ത്രേതായുഗത്തിലെ ശ്രീരാമ പട്ടാഭിഷേകം പുനരാവിഷ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ അയോധ്യയിൽ അവസാന ഘട്ടത്തിലെത്തി. ഒരുക്കങ്ങളുടെ ദൃശ്യഭംഗിയും ഉത്സാഹത്തിന്റെ നിറവും വർണ്ണങ്ങൾക്കപ്പുറമാണ്. അയോധ്യയിൽ ക്ഷേത്രഭൂമിയിൽ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങും. എല്ലാ ഭവനങ്ങളിലും ഇന്നു മുതൽ രാമായണ പാരായണവും എല്ലാ ക്ഷേത്രങ്ങളിലും വേദമന്ത്രങ്ങളും മുഴങ്ങും. എല്ലാ ഹൈന്ദവ ഭവനങ്ങളുടെയും കടകളുടെയും സ്ഥാപനങ്ങളുടെയും നെറുകെ ശ്രീരാമന്റെ ചിത്രമടങ്ങിയ കാവിക്കൊടികൾ പാറുന്നു. അവാജ്യമായ ഒരു അനുഭവമാണ് യു പിയിലെ, പ്രത്യേകിച്ച് അയോധ്യയിലെ ദിനങ്ങൾ സമ്മാനിക്കുന്നത്. ഭൂമി പൂജയും ശിലാസ്ഥാപനവും 5:30 നും 11:30 ഇടയിലാണ്. ക്ഷേത്രത്തിന്റെ ആധാരം ശിലയായി സ്ഥാപിക്കുന്നത് 45 കിലോഗ്രാം വെള്ളിയിൽ തീർത്ത കട്ടിയിലാണ്. ആ ശിലയിലും രാംലല്ലയുടെ വിഗ്രഹത്തിലും ചാർത്താനുള്ള 101 കിലോഗ്രാം ചന്ദനം കാശിയിൽ നിന്നും കൊണ്ടുവരും. വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഏറ്റെടുത്ത ഈ യജ്ഞത്തിന്റെ ഒരുക്കങ്ങളിൽ ഹൈന്ദവ സമൂഹത്തോട് തോളോട് തോൾ ചേർന്ന് സഹകരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളും കുടുംബങ്ങളും യു പിയിൽ രാമരാജ്യത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നു. മതസൗഹാർദ്ദത്തിന് ഇവിടെ പുതിയ അർത്ഥതലങ്ങൾ പിറക്കുന്നു. രാംലല്ലയുടെ ഉടയാടകൾ തുന്നുന്നത് പരമ്പരാഗതമായി അത് നടത്തിപ്പോന്ന മുസ്ലിം കുടുംബത്തിലെ പുതുതലമുറക്കാരാണ്. ആരതിക്കുള്ള മൺവിളക്കുകൾ മുസ്ലിം ഭവനങ്ങളിൽ നിർമ്മിക്കുന്നു. അത്തരം കോടിക്കണക്കിന് മൺചിരാതുകൾ വരും ദിവസങ്ങളിൽ യു പിയിലെ കൺ തുറക്കും. അവർക്കിത് ദേശീയ ഉത്സവമാണ്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.